നമസ്കാരം. തൃശ്ശൂരിൽ പുലിക്കളിക്കാർക്ക് പിന്നാലെ ഇപ്പോൾ വീരവാദക്കാരാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരത്തും യു ഡി എഫിന് വിജയം ഉറപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആയിക്കോട്ടെ, പിന്നെ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ആടിക്കളിക്കുന്നത്? നിങ്ങൾ തന്നെ പറയുന്നു ഈ സീറ്റുകളാണ് ബി ജെ പി ഉന്നമിടുന്നതെന്ന്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഉയർത്തി ഇത്തവണ യു ഡി എഫ് ജയിക്കും, ഒരു സീറ്റിൽ പോലും ബി ജെ പി ജയിക്കില്ല എന്ന്. അക്കാര്യം ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്ന്. നിങ്ങൾ നന്നായി പ്രയത്നിച്ചാണ് ജയിക്കുമെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ എല്ലാത്തിനും സി പി എമ്മിനെ ടാഗ് ചെയ്യുന്നത്? തൃശ്ശൂർ സീറ്റ് ബി ജെ പിക്ക് അനുകൂലമാകാൻ എക്സലോജിക് കരുവന്നൂർ കേസുകളിൽ സെറ്റിൽമെൻ്റ് എന്ന് നിങ്ങൾ സംശയിക്കുന്നു. അതെന്തടിസ്ഥാനത്തിലാണ്? മനസ്സിലാവുന്നില്ല. നിങ്ങൾ യു ഡി എഫ് തൃശ്ശൂർ നേടുമെങ്കിൽ അതാണ് ഇന്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ടെങ്കിൽ നിങ്ങളുടെ ക്യാമ്പിലുള്ളവരല്ലേ സ്വാഭാവികമായും ബി ജെ പി ഏജൻസികൾ ലക്ഷ്യമിടേണ്ടത്? ഈ ഇന്റലിജൻസ് ഏജൻസി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അല്ല, അങ്ങ് ബി ജെ പിയുടെ. അതനുസരിച്ചായിരിക്കുമല്ലോ നിങ്ങൾ ഈ പറയുന്നതും. നിങ്ങളുടെ മനോവീര്യം തകർക്കാനല്ലേ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കേണ്ടത്? നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് പിന്നാലെ പെഗാസസുമേ പായാനല്ലേ അവർ ശ്രമിക്കേണ്ടത്? മോൺസൺ മാവുങ്കലിൻ്റെ അടുത്ത സുഹൃത്തായ നിങ്ങളുടെ പ്രസിഡന്റ് കെ സുധാകരനെ എന്താണ് ഇ ഡി നോട്ടമിടാത്തത്? പ്രതിപക്ഷ നേതാവ് ഇതിനു കൂടി ഒരു ഉത്തരം തരണം. നിങ്ങൾ ഉറപ്പായും തൃശ്ശൂരും തിരുവനന്തപുരവും നേടുമെങ്കിൽ പിന്നെ എന്തിന് സി പി എമ്മിൻ്റെ പുറകെ പാഞ്ഞ് ബി ജെ പി സമയം കളയുന്നത്? എന്തിനാണ് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇ ഡി കാർ കയറി ഇറങ്ങുന്നത്? എന്നിട്ട് എന്തായി? സ്വർണ്ണക്കടത്ത് കേസിൽ എന്തെങ്കിലും കിട്ടിയോ? കരുവന്നൂരിൽ എന്തെങ്കിലും കിട്ടിയോ? സി പി ഐ നേതാക്കൾക്കെതിരെ നിങ്ങളാണ് കേരളത്തിൽ ബി ജെ പിയുടെ ശത്രുവെങ്കിൽ എന്തിനാണ് അവർ ഈ അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര കമ്പനികാര്യ അന്വേഷണം നടത്തുന്നത്? എന്തിനാണ് കരുവന്നൂരിൽ എ സി മൊയ്തീന് പിന്നാലെ മന്ത്രി പി രാജീവിൻ്റെ പുറകെ കൂടിയിരിക്കുന്നത്? ശത്രുവിൻ്റെ രേഖാചിത്രം വരയ്ക്കുന്നത് ബി ജെ പി ആണെങ്കിൽ അതിലെന്താ നിങ്ങളുടെ പതാക വരാത്തത്? അതിൽ മൊത്തം സി പി എം ആണല്ലോ. കേന്ദ്ര കമ്പനികാര്യ വകുപ്പല്ലേ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായി ഡൽഹിയിലിരുന്ന് അന്വേഷണം നടത്തിയത്? എക്സലോജിക്കിനെതിരായ ആർ ഒ സി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് തെളിഞ്ഞെന്നാണ് ഇവിടെ ഇരുന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എക്സലോജിക് വാദം ശരിവെക്കുന്ന ഒരു രേഖയും നൽകിയിട്ടില്ല. സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കേണ്ട കേസാണിതെന്നാണ് അവിടെ റിപ്പോർട്ട് എന്ന് നിങ്ങൾ വ്യക്തമായി പറയുന്നു. അപ്പോൾ ഇത്രയും വിവരങ്ങൾ പ്രതിപക്ഷത്തിന് കിട്ടണമെങ്കിൽ അത് ബി ജെ പി സോഴ്സിൽ നിന്ന് തന്നെയെന്ന് വ്യക്തം. അപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴത്തെ സെറ്റിൽമെൻറ്റ് ആരൊക്കെ തമ്മിലാണ്? സി പി എമ്മും ബി ജെ പിയുമായിട്ടുള്ള സെറ്റിൽമെൻ്റ് ആണോ? അല്ല. ഇത്രയും വിവരങ്ങൾ അറിയാമെങ്കിൽ ആ സെറ്റിൽമെൻറ്റ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ടല്ലേ? സി ബി ഐ ഇ ഡി അന്വേഷണം വേണം, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണം, കോർപ്പറേറ്റ് മന്ത്രാലയം മാത്രം ഈ കേസ് അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? എന്നിട്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണത്തിലാണ് ബി ജെ പി ഉത്തരവിട്ടത്. ഇത് സംഘപരിവാറുമായുള്ള സി പി എം ബന്ധത്തിൻ്റെ തെളിവാണെന്നൊക്കെ വി ഡി സതീശൻ വിളിച്ചു പോകുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അവർക്ക് മാത്രം അറിയാം. നിങ്ങൾ കളത്തിലുണ്ടോ? നിങ്ങൾ തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ ബി ജെ പി എതിരിടുന്നുണ്ടോ എന്നൊന്നും സി പി എമ്മിന് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ കേരളത്തിൽ എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നറിയേണ്ട കാര്യവുമില്ല ഇടതുപക്ഷത്തിന്. പക്ഷേ കൃത്യമായും 20 സീറ്റിലും നിങ്ങൾക്ക് കടുത്ത മത്സരമുയർത്തി രംഗത്തെത്താനുള്ള കഴിവുണ്ട്. ഇനി നിങ്ങളാണോ ബി ജെ പി ആണോ സി പി എമ്മിന് കേരളത്തിലെ യഥാർത്ഥ എതിരാളിയെന്ന് കോൺഗ്രസിന് തന്നെ തീരുമാനിക്കാം. മത്സര രംഗത്ത് എത്ര എതിരാളികൾ വന്നാലും വർദ്ധിച്ച വീര്യത്തോടെ എതിരിടാൻ ഇടതുപക്ഷം സജ്ജരായി നിൽക്കുമ്പോൾ ഇമാതിരി ബി ജെ പി സെറ്റിൽമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വിഷയങ്ങൾ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം ഒന്നോർക്കണം. നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പദവി ബി ജെ പിക്ക് തുല്യം ചാത്തി കൊടുക്കുകയാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന അവസ്ഥയായി പോകുന്നത്. വിളിച്ച മണ്ഡലം പ്രസിഡന്റുമാരാരും യോഗത്തിന് വന്നില്ലെന്നും ഇവരെയൊക്കെ വെച്ച് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നേടുമെന്നും താങ്കൾ വിലപിച്ചതായി കണ്ടു. ആദ്യം സംഘടനാപരമായി അടുത്തിടെ ഉണ്ടാക്കിയിട്ട് സി പി എമ്മിനെതിരെ മെക്കിട്ട് കയറുന്നതാകും നല്ലത്. അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒട്ടകത്തിന് തലവെക്കാൻ ഇടം കൊടുത്ത മാതിരിയായി പോകും.